हाई फ्रेंड्स एल्लावरुम क्राफ्ट्समैन्റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഈ ബാക്കിൽ കാണുന്ന ഒരു ആർച്ച് ബലൂണിന്റെ ആർച്ച് അത് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ്ട് അത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ആർക്കും ആണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുക അത്ര റിസ്ക് ഒന്നും ഇല്ലാത്ത സംഭവമാണ് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്യാൻ വേണ്ടി പോണ്ട് അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് കടക്കണം അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുന്നായിട്ട് ഞാൻ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇട്ടി ഫുഡ്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ് നമ്മൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോണ്ട് അതിൽ അരിപ്പൊടി ഉണ്ട് രായപ്പൊടി ഉണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ പലതരം പൊടികളുള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ്ട് ആ ലിസ്റ്റൊക്കെ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സൈഡിൽ ഇതാ കൊടുക്കുക ആ ഫുൾ ലിസ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ ഇട്ടി ഫുഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാടൻ ചേരുവകൾ കെമിക്കലില്ലാതെ നാടനായിട്ട് ഒരു വീട്ടിൽ തന്നെ കേകി ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ മൊത്തം അല്ല നമ്മൾ സാധാ സൂപ്പർമാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങേണ്ട മാതിരിയുള്ള പാക്കറ്റ് പൊടികളല്ല അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് അത് കേക്ക് ഉണ്ട അതേമാതിരി നല്ല വൃത്തിയാക്കുന്നുണ്ട് അതിൽ കെമിക്കൽ ചേർക്കുന്ന ഒന്നും നമുക്കറിയില്ല അപ്പോൾ നമ്മളിത് വെറുതെ പറഞ്ഞിട്ടില്ല കാരണം നമ്മളിത് സാമ്പിൾ വാങ്ങി വീട്ടിൽ ഒക്കെ ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് നമ്മളിത് പറഞ്ഞത് അപ്പോൾ ഇവരൊരു സാമ്പിൾ കിറ്റുണ്ട് 13 ഐറ്റം പൊടികളുള്ള ഒരു കിറ്റാണ് 390 രൂപയുള്ള അതിൻ്റെ വില അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഓലെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അതേമാതിരി കോൺടാക്ട് നമ്പർ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഫേസ്ബുക്ക് ലിങ്ക് ഒക്കെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ ഏതായാലും ഈ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങേണ്ട സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതായാലും നല്ല ക്വാളിറ്റി ഉള്ളതിനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ വാങ്ങൽ നല്ലത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അത് മായം ചേർത്താണോ ഒന്നും നമുക്കറിയില്ല അപ്പോൾ അതിനെക്കാട്ടും നല്ലത് ക്വാളിറ്റി ഉള്ള മായം ചേർക്കാതെ നല്ല സാധനങ്ങൾ ഉപയോഗിക്കേണ്ടത് നല്ലത് അപ്പോൾ ഏതായാലും നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഒന്ന് ഫസ്റ്റ് സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അത് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് അപ്പോൾ ഹോം ഡെലിവറി ഒക്കെ ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ ഓലെ കോൺടാക്ട് ചെയ്ത് നോക്കുക ഏത് ജില്ലക്കാരാണെങ്കിലും ഓലെ എത്തിച്ച് തരുന്ന സാധനങ്ങൾ അപ്പോൾ ഓലെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടി ആവശ്യമുള്ളത് എന്താ വെച്ചാൽ ഇതേമാതിരിയുള്ള പൈപ്പാണ് നമുക്ക് ആദ്യം ആവശ്യമുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് 3 മീറ്ററിൻ്റെ 2 ഇങ്ങനത്തെ പൈപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടോട്ടൽ 6 മീറ്റർ അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ട ആർച്ചിൻ്റെ വലുപ്പം അനുസരിച്ച് നമുക്ക് പൈപ്പിൻ്റെ അളവ് കൂട്ടും ചെയ്യാം ചെറുത് മതി എന്നുണ്ടെങ്കിൽ ചെറിയ പൈപ്പ് എടുക്കും ചെയ്യാം പിന്നെ നമ്മളേക്ക് എടുത്തിട്ടുള്ളത് 2 ബലൂണിൻ്റെ പാക്കറ്റാണ് അപ്പോൾ ഒരു റെഡ് ഒരു യെല്ലോ അങ്ങനെ 2 കളർ ബലൂണിൻ്റെ പാക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ 2 ബലൂണിൻ്റെ പാക്കറ്റ് അതേമാതിരി 3 മീറ്ററുള്ള 2 പൈപ്പ് ഇത് രണ്ടും കൂടി ജോയിൻ്റ് ചെയ്യുമ്പോൾ 6 മീറ്റർ ആകും അപ്പോൾ അങ്ങനെയുള്ള വലിയൊരു ആർച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചെറുത് ഉണ്ടാക്കണമെങ്കിൽ ചെറുത് ഉണ്ടാക്കാം ഈ ആർച്ചാക്കിനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നേരെ ഉണ്ടാക്കണമെങ്കിൽ നേരെ ഉണ്ടാക്കാം എങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ആർച്ച് ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നുണ്ട് വലിയൊരു ആർച്ച് ഉണ്ടാക്കാൻ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഈ 2 സംഭവം മാത്രം ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ളൂ അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ബലൂൺ വീർപ്പിച്ച് തുടങ്ങണം അപ്പോൾ എല്ലാ ബലൂണും ഒരേ അളവിൽ വീർപ്പിക്കുക അപ്പോൾ അതിനൊരു നേക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് നമുക്കൊരു ഐഡിയ ഉണ്ട് സാധാരണ മെഷീനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എയറൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് വീർപ്പിച്ചാണെങ്കിൽ അങ്ങനെ മെഷീനുള്ളവർക്ക് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് സിമ്പിൾ പക്ഷെ നമ്മൾ മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ആ ട്രിക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യം നമ്മൾ ഒരു ചട്ടക്കാശം എടുക്കുക അപ്പോൾ എന്നിട്ട് ഏകദേശം നമുക്ക് എത്രത്തോളം വലുപ്പമാണെന്നുള്ള ഒരു അളവിൽ ഏകദേശം ഒരു റൗണ്ടാണ് വരച്ചു കൊടുക്കുക അത് ഏകദേശം അളവ് വരച്ചാണ് എന്നിട്ട് അതൊന്ന് കറക്റ്റ് ആയിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഈ ഒരു അളവിലാണ് നമ്മൾ ബലൂൺ വീർപ്പിക്കാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ ഇത് വെച്ചുകൊണ്ട് എങ്ങനെ അളവെടുത്തുകൊണ്ട് ബലൂൺ വീർപ്പിച്ചെന്ന് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബലൂൺ വീർപ്പിക്കാൻ പോകുന്നത് ബലൂൺ വീർപ്പിക്കാൻ ഉപയോഗിക്കേണ്ട ഈ ഒരു പമ്പ് ഉപയോഗിച്ചാണ് കാരണം ഊതി വീർപ്പിച്ചാൽ മതി അപ്പോൾ ഇത്രയും തോന ബലൂൺ വീർപ്പിച്ചാണ്ടാകുമ്പോൾ ഒരാളുണ്ടാകുമ്പോൾ ഒറ്റ നടക്കില്ല കുറേ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി വീർപ്പിച്ചാൽ അപ്പോൾ ഈ ഒരു പമ്പായ പെട്ടെന്ന് വീർപ്പിച്ച് കഴിയും അതുകൊണ്ട് ഈ ഒരു പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ വീർപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഈ പമ്പ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഏകദേശം ഒരു 100 രൂപയാണ് റേറ്റ് വരുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ അളവെടുക്കൽ ആ അപ്പോൾ ഇത് ഏകദേശം കറക്റ്റ് അളവാണ് അപ്പോൾ ഇതേമാതിരി എല്ലാം നമുക്കൊന്ന് വീർപ്പിച്ചെടുക്കുക എന്നിട്ട് കെട്ടി കൊടുക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള അളവ് ഇതേമാതിരി എല്ലാതും മൊത്തത്തിൽ നമുക്കൊന്ന് വീർപ്പിച്ചെടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരേ അളവായാലും നല്ലൊരു നേക്കുണ്ടാവും കാണാൻ നമ്മൾ ആർച്ച് അല്ലെങ്കിൽ ഒന്ന് ചേർത്തൊന്ന് വലുതൊക്കെ ആയാലും നേക്കുണ്ടാവില്ല അതുകൊണ്ട് എല്ലാം ഒരേ അളവായാൽ നല്ല നേക്കുണ്ടാവും കാണാൻ അപ്പോൾ ഇതേമാതിരി നമുക്ക് മൊത്തത്തിലൊന്ന് വീർപ്പിച്ചെടുക്കുക അപ്പോൾ റെഡ് ബലൂൺ ഫുള്ള് നമ്മൾ വീർപ്പിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു 7 ആണ് ഒരു പാക്കറ്റിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ള് വീർപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മഞ്ഞ യെല്ലോ കളർ ഒന്ന് വീർപ്പിച്ചാൽ അപ്പോൾ ഈ ഒരു പമ്പുള്ളതുകൊണ്ട് നല്ല സുഖമായിട്ടാണ് നല്ല സ്പീഡ് നമുക്ക് വീർപ്പിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം വീർപ്പിച്ച് കഴിഞ്ഞു ഈ ബലൂണ് കഴിഞ്ഞു വീർപ്പിച്ചോടുകൂടി ഫുള്ള് വീർപ്പിച്ച് കഴിഞ്ഞു അപ്പോൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ നിന്നൊരു റെഡ് ബലൂണ് അതേമാതിരി ഒരു മഞ്ഞ ബലൂൺ എടുക്കുക എന്നിട്ട് രണ്ടും കൂടി നന്നായി ടൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക കൂട്ടിയാണ് കെട്ടി കൊടുക്കുക അതേമാതിരി
ഒരു കൂട്ടും ഒരു മഞ്ഞയും ഒരു റെഡും കൂടി എടുക്കുക അതേമാതിരി കൂട്ടി കെട്ടുക അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് രണ്ട് പെയർ ഇങ്ങനെ എടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടി ഇങ്ങനെ കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ക്രോസ് ആയി വെച്ചിട്ട് ഇതിങ്ങനെ ചുറ്റി കൊടുത്താൽ തന്നെ മതി നല്ല ടൈറ്റ് ആയി കാണുന്നുണ്ട് നിന്നോളും ഇപ്പോൾ ഒരു സെറ്റ് ആയി കാണാൻ നിന്നോളും അപ്പോൾ ഇതിപ്പോൾ ഒരു സെറ്റായി അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ നാലിനുള്ള ടോട്ടൽ രണ്ട് മഞ്ഞ രണ്ട് റെഡ് ഉള്ള ഇങ്ങനെ സെറ്റാക്കി കണ്ട് ഇതേമാതിരി ഫുള്ള് റെഡിയാക്കി വെക്കുക അപ്പോൾ നമ്മൾ ഏകദേശം മൊത്തം നമ്മൾ ഓരോ സെറ്റാക്കി കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകേണ്ടത് ഈ ബലൂണ് ഈ പൈപ്പിമിൽ ചുറ്റിയെടുക്കേണ്ട സംഭവം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ ഈ ചുറ്റിയെടുക്കേണ്ട സംഭവം ആണ് നമ്മൾ ആരായിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ കളർ കോമ്പിനേഷൻ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന മാതിരി ആവണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഈ റെഡ് ഇങ്ങനെ എന്താ പറയുക ഫുള്ള് ചെയ്യുമ്പോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിങ്ങനെ ഈ റെഡ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ പോകും അപ്പോൾ ആ ഒരു കോമ്പിനേഷനൊക്കെ കറക്റ്റായി വരണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യണം അപ്പോൾ ഇനി ഇതാ ഇനി അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് അപ്പോൾ ഈ രണ്ട് പൈപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജോയിൻ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ആർച്ച് മാതിരി നിർത്താനുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഉള്ളിൽ നിന്ന് കാണിച്ചെന്നാൽ ശരിയാവില്ല ഫുള്ള് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് കൊണ്ടുപോയിക്കാണ് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ബലൂണ് ചുറ്റാം അപ്പോൾ ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേമാതിരി ഒരു സെറ്റ് എടുത്തിട്ട് ഈ രണ്ട് കളറും ഒപ്പം വരുന്ന രീതിയിൽ വെക്കുക രണ്ട് മഞ്ഞ രണ്ട് റെഡ് ഇങ്ങനെ വരുന്ന രീതിയിൽ ഇങ്ങനെ പിടിക്കുക എന്നിട്ട് നമ്മൾ ആ പൈപ്പ് എടുത്തതിന് ശേഷം ഈ രണ്ട് ഈ റെഡിൻ്റെയും ഈ യെല്ലോൻ്റെയും ഗ്യാപ്പിക്ക് ഈ ഗ്യാപ്പിക്ക് ഈ പൈപ്പാണ് കയറ്റി കൊടുക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അടിയിൽ കാണേണ്ട ഈ മഞ്ഞ ഉണ്ടല്ലോ ഇത് ഈ റെഡിൻ്റെ ഈ രണ്ട് റെഡിൻ്റെ ഗ്യാപ്പൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ കണ്ട് ചുറ്റി കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ ഉണ്ടാവും അപ്പോൾ ഇത് എക്സ്ട്രാ ഒരു കയർ കെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ വെച്ചാൽ തന്നെ സംഭവം ടൈറ്റായി നിൽക്കും ഒരു ചാടൊന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത സെറ്റ് എടുത്താണ് അതേമാതിരി വെച്ച് കൊടുക്കാം ഇതും നേരത്തെ ചെയ്ത് അതേമാതിരി തന്നെ എടുക്കുക ഈ മഞ്ഞ എടുക്കുക നേരെ ഈ ഗ്യാപ്പ് കൊണ്ടുവരാം എന്നിട്ട് നേരം കണ്ട് ഈ ഗ്യാപ്പ് ഒഴിവാക്കിയാണ് നേരം കണ്ട് ഇങ്ങനെ ചുറ്റിന് ശേഷം ഇത് നേരം കണ്ട് നീക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ ടൈറ്റായി നിന്നോളും അപ്പോൾ ഇതിൻ്റെ ഈ ഗ്യാപ്പുകളൊക്കെ നല്ല കണ്ട് ടൈറ്റാക്കി കണ്ട് കയറ്റി കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് സെറ്റ് ഇപ്പം നമ്മൾ വെച്ചു നമ്മൾ അടുത്ത് വെച്ച് കൊടുക്കുക അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫുള്ളായിട്ട് വെച്ച് കണ്ട് ഈ പൈപ്പാണ് ഫുള്ളാക്കുക അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഓരോ ബലൂണ് വെക്കുമ്പോഴും ഇപ്പോൾ ഈ മഞ്ഞ കണ്ടില്ലേ ഈ മഞ്ഞൻ്റെ ഒരു കുറച്ച് സൈഡിലായിട്ട് അടുത്ത മഞ്ഞ കൊടുക്കുക അതിൻ്റെ സൈഡിലായിട്ട് മഞ്ഞ കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താവും ഇതിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന ആ ഒരു ലുക്ക് കിട്ടും കാണാൻ അപ്പോൾ അതേമാതിരി എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ വെച്ച് കൊണ്ടുവരണം അതാണ് കാര്യമായിട്ട് ഇത് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ അതിൻ്റെ ഭംഗി കിട്ടുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിനകത്ത് റിസ്ക്കുള്ള പരിപാടിയൊന്നുമില്ല ഇതാർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി സിമ്പിളായിട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ചെയ്ത് കണ്ട് പൗതിയായിട്ടുള്ളൂ അപ്പം തന്നെ കണ്ടില്ലേ കാണാൻ നല്ല ചൊറുക്കുണ്ട് കാണാൻ അപ്പം ഇനി ഫുള്ളാകുമ്പോൾ നിങ്ങളുടെ നല്ല രസം ഉണ്ടാവും കാണാൻ ഇനി ബാക്കിയുള്ള കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ചെയ്തിട്ട് മൊത്തത്തിൽ കാണിച്ചു തരാം അത് ഫുള്ളായിട്ട് വീഡിയോ ഇട്ട് കണ്ട് ബോറടിപ്പിക്കേണ്ട വെച്ചിട്ടാണ് അപ്പോൾ ഇനി ബാക്കി ഫുള്ള് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഏകദേശം എന്താ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ എന്താ പറയുക ബലൂണ് നമ്മൾ 6 മീറ്ററിൻ്റെ പൈപ്പ് എടുത്തിട്ട് അപ്പോൾ അയക്കുള്ള ബലൂണ് തേഞ്ഞിട്ടില്ല കുറച്ച് മഞ്ഞ ബലൂണ് ബാക്കിയുണ്ട് അതേമാതിരി ഒരു റെഡ് ബലൂണ് ബാക്കിയുണ്ട് ഉള്ള ബലൂണായിട്ട് നമ്മൾ ചെയ്തു അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ പോകണം ഏത് ഈ പൈപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മളെ ബലൂണോണ്ടുള്ള ആർച്ച് അപ്പോൾ ഒക്കെ റെഡിയായി കഴിഞ്ഞോളൂ അപ്പോൾ നമ്മളെ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും നിർത്താൻ കഴിയില്ല അപ്പോൾ ഞാൻ പുറത്ത് പോയിക്കാണ്ട് ഒന്ന് ഫുള്ള് നിർത്തി ഇങ്ങനെ ആർച്ചാക്കിയാണ്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ നേരെ പുറത്ത് പോയിക്കാണ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ ആർച്ചൊക്കെ റെഡി ആയി കണ്ടാൽ നമ്മൾ പുറത്ത് കൊണ്ടാണ് പോകണേ അപ്പോൾ ആ ആർച്ച് വെക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കമ്പി ഇവിടെ നല്ല അമർത്തി അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിമിലാണ് ജസ്റ്റ് ആ ആർച്ചാണ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആർച്ച് കൊണ്ടാൻ വേണ്ടി പോകണേ
അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ആർച്ച്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണിത്. ഇത് ചെറുതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി, വലുതുമാണെന്നുള്ളത് വലുതുണ്ടാക്കാം. ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ആർച്ചാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, ഇനി അതല്ല ഇങ്ങനെ ചതുരത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. സംഭവം സിമ്പിളാണ്. അപ്പോൾ ബലൂൺ നമ്മൾ കറക്റ്റ് ഷേപ്പിലാക്കിയതുകൊണ്ട്, ഒക്കെ ഒരേ അളവാക്കിയതുകൊണ്ട് നല്ല ഷേപ്പിൽ കിട്ടി. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്, ഇതിങ്ങനെ കറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് ആ വെക്കുമ്പോൾ തന്നെ ആ കറക്റ്റ് ഇങ്ങനെ ഓരോന്നും ഓരോ പൊസിഷനിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് റൗണ്ടായി ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ആവും. പിന്നെ അവ കറക്റ്റ് വീർപ്പിച്ചതുകൊണ്ട് ഒക്കെ ഒരേ അളവായി, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കൈമോയൊക്കെ ആയിക്കൊണ്ട് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇത് സംഭവം നല്ല ഉസാറായിക്കണം. അപ്പോൾ ഈ ആർച്ചിന് വേണ്ടി നമുക്ക് ചിലവായിട്ടുള്ള കാര്യങ്ങൾ, കുറഞ്ഞ ചിലവായിട്ടുള്ളൂ, രണ്ട് ബലൂണിൻ്റെ പാക്കറ്റ് നമ്മൾ വാങ്ങിയത്. അതിന് ഒന്നിന് 110 രൂപ, ആ രണ്ടെണ്ണത്തിന് 220 രൂപ. അതേമാതിരി ആ രണ്ട് പൈപ്പിന് 50 രൂപയാണ് നമുക്ക് ചിലവായത്. ടോട്ടൽ 250 രൂപ നമുക്ക് ആകെ ചിലവ് വന്നത്. എന്തായാലും നമ്മൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടാകും, ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് നമ്മൾ പുറത്തുനിന്ന് ഉണ്ടാക്കിച്ചാണെങ്കിൽ നമുക്ക് ചിലവ് വരുന്നത് 2000 രൂപയ്ക്ക് മുകളിൽ എന്തായാലും നമുക്ക് ചിലവ് വരും. അപ്പോൾ വെറും 250 രൂപയ്ക്ക് നമ്മൾ തന്നെ മെനക്കെട്ടാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണത്. പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഗീവവൻ്റെ കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗീവവൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു. അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിലായിട്ടും അതേമാതിരി കമൻറ്റായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് നമുക്ക് അയക്കുന്നുണ്ട്, ഗീവവേ കൊടുക്കാൻ പാടുണ്ട, പാടില്ലല്ലോ. അപ്പോൾ ഈ 2021 യൂട്യൂബിൽ എന്തോ നിയമപ്രകാരം ഗീവവേ കൊടുക്കാൻ പാടില്ല എന്നുണ്ട്. അതേമാതിരി യൂട്യൂബ് അക്കൗണ്ട് ഡിലീറ്റായി പോകുന്നതൊക്കെ പറഞ്ഞ് കേട്ടു. കറക്റ്റ് സത്യാവസ്ഥ നമുക്കറിയില്ല. അങ്ങനെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ആ യൂട്യൂബ് ചാനലിൽ പോകേണ്ട സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. ആ കഴിഞ്ഞ വീഡിയോയിൽ നിന്നുള്ള രണ്ടാളെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ആൾക്കാർക്കുള്ള ഗീവവേ നമ്മൾ കൊടുക്കും. അപ്പോൾ ആ രണ്ടാളെ സെലക്ട് ചെയ്യേണ്ട വീഡിയോ എന്തായാലും നമ്മൾ യൂട്യൂബിൽ കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ, ഒന്നും ഉണ്ടായിട്ടില്ല. യൂട്യൂബ് ചാനലിൽ പോകേണ്ട കാര്യം ആയതുകൊണ്ടാണ്, കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ യൂട്യൂബ് ചാനലിൽ അത് എന്തായാലും പബ്ലിഷ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ആ രണ്ടാളെ നമ്മൾ പബ്ലിഷ് ചെയ്യും ആരാന്നുള്ളത്. പിന്നെ അതേമാതിരി ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ടുതന്നെ നമ്മൾ വിചാരിച്ചതിൻ്റെ 10 എണ്ണേനു. അപ്പോൾ ഇങ്ങനെ ഓരോ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. കറക്റ്റ് നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, അപ്പോൾ അങ്ങനെ നിയമം ഉള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കറക്റ്റ് സത്യാവസ്ഥ നമുക്ക് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് പറയേണ്ടത്. അപ്പോൾ ചാനലിൽ പോകേണ്ട കാര്യം ആയതുകൊണ്ട് ആണ് നമ്മൾ നിർത്തി വെക്കുന്നത്. ഏതായാലും നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിക്കണം. ആ വീഡിയോ എന്നുള്ള രണ്ടാളെ നമ്മൾ സെലക്ട് ചെയ്യുകയും ചെയ്യും, എന്നിട്ട് ആ വീഡിയോ എന്ത് ചെയ്യും, ഡിലീറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ രണ്ട് വിന്നറ കഴിഞ്ഞ വീഡിയോയിലുള്ള ആ രണ്ട് വിന്നറ എടുക്കേണ്ട വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ കാണാൻ പറ്റും രണ്ടാൾക്കാർ. അപ്പോൾ ആ രണ്ടാൾക്കാർക്കുള്ള ഗീവ് നമ്മൾ തരുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്നാളുള്ള വീഡിയോക്ക് എന്താവും, ഗീവ് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു നിയമം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ആ നേരത്തെ പറഞ്ഞ മാതിരി ആ 10 ആകും തെന്തിനും. അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, പഴയപോലെ എല്ലാവരും നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക. അതേമാതിരി ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് കരുതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.